ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കാണിക്കണം അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കണം ചെറുപ്പക്കാരാ നിനക്ക് ഗേൾഫ്രണ്ട് ഈ ഹയാത്തിൽ മാത്രമേ ഉള്ളൂ ഭാര്യയല്ലാത്തവളെ ഗേൾഫ്രണ്ട് ആയി കാണല്ലേ മോനെ ഓ വാലുകേൾക്കുന്ന ന്യൂ ജനറേഷനിലെ പ്രിയപ്പെട്ട യുവതികളെ നിങ്ങൾ ദുനിയാവിൽ ഒരുത്തനെ ബോയ്ഫ്രണ്ട് ആയി കാണുന്നു പക്ഷേ ആ ബോയ്ഫ്രണ്ട് ഖബറിൽ വരൂല ചെറുപ്പക്കാരാ സിനിമ നടനെ അനുകരിക്കല്ലേ വാലുകേൾക്കുന്ന പെങ്ങളെ സീരിയൽ നടിമാരെ തുടരല്ലേ ഒരു സിനിമ നടനും ഖബറിൽ വരൂല ഒരു സിനിമ നടിയും രക്ഷപ്പെടുത്താൻ വരൂല നാളെ ഖബറിൽ കിടക്കുമ്പോ ഒരു ഖബറാളി കിടക്കുമ്പോ അവന്റെ ഖബറിലേക്ക് ഒരു നേതാവ് വരുന്നു മോനെ ആ നേതാവ് ഒരു സിനിമയിലും ഒരു റിയാലിറ്റി ഷോ കാണിച്ചിട്ടില്ല ഒരു പട്ടുറുമാലിലും പോയി ഇരുന്നിട്ടില്ല ഒരു പട്ടുറുമാലിന്റെ ഷോ ഫോൺ ചെയ്ത് നോക്കി രസിച്ചിട്ടില്ല ആ നേതാവ് ആരാണെന്നല്ലേ സബ്സെ അവല വ ഔല ഹമാരാ നബി ദോനോ ആലം കി ദൂല ഹമാരാ നബി അപ്ന മൗല ക പ്യാരാ ഹമാരാ നബി എല്ലാവരെക്കാളും ഏറ്റവും സ്നേഹിക്കേണ്ട താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഹബീബായ തങ്ങളെ കിടന്നുറങ്ങിയപ്പോ സ്വപ്നം കണ്ട് രസിച്ച മഹാന്മാരില്ലയോ ഇമാം മാലിക് തങ്ങൾ പറയാണ് മാ ബിത്തു ലൈലതൻ ഇല്ലാ റഅയ്തു ഫീഹാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഏത് രാത്രിയിൽ ഉറങ്ങുമ്പോഴും എല്ലാ രാത്രിയിലും എന്റെ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണാത്ത രാത്രിയില്ല ബഹുമാനപ്പെട്ട അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ അദദി മർറാതി റുയാഹു ലിനബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അബു ജഅ്ഫറുൽ ഖത്താനി തങ്ങളെ നിങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾ എത്ര തവണ നിബിധങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഫഅഖ്ബറ അന്നഹു റആഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖരീബൻ മിൻ സബഇ മിഅതി മറാ ഏകദേശം 700 തവണ ഒരു തവണയല്ല രണ്ടു തവണങ്ങളിലല്ല ഒരാഴ്ചയോളമല്ല അതേ മാസങ്ങളോളമല്ല 700 തവണങ്ങളിലായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഇമാമുൽ അദം അബു ഹനീഫ തങ്ങൾ കണ്ടില്ലേ ചെറുപ്പക്കാരാ അവിടുന്ന് ഉറങ്ങിയപ്പോ റഅയ്തു കഅന്നി നബസ്തു ഖബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അങ്ങ് ഉറങ്ങിയപ്പോ അബു ഹനീഫ ഇമാം പറയാണ് നബി തങ്ങളെ ഖബറ് മാന്തുന്ന ഖബറ് ഷെരീഫ് അവിടത്തെ ഖബറ് ഷെരീഫിനെ ഖബറ് എന്ന് മാത്രം പറഞ്ഞുകൂടാ ഷെരീഫ് എന്ന പദം ചേർക്കാതെ പറഞ്ഞുകൂടാ ആ ഖബറ് ഷെരീഫ് മാന്തുന്ന സ്വപ്നം കണ്ടു ഫളമംതു ഇലാമഹു ഇലാ സദരി ആ ശരീരം എന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിക്കുന്ന സ്വപ്നം ഞാൻ കണ്ടു ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് അന്ന് ജീവിച്ചിരിപ്പുള്ള മുഹമ്മദ് ബിൻ സീരീനോട് പോയി ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി മാ യംബഗീലി അഹദിൻ മിൻ അഹ്ലി ഹാദസ് സമാനി അയ്യറാ ഹാദിഹിർ റുഹിയാ
ഇതുപോലെയുള്ളൊരു സ്വപ്നം ഈ കാലത്ത് ഒരാൾക്കും കാണാൻ പറ്റത്തില്ല. അപ്പ അബു ഹനീഫ ഇമാമായ ഞാൻ പറഞ്ഞു, അനറായിത്തുഹാ, നിങ്ങൾ എന്തായി പറയണേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഈ സ്വപ്നമല്ലേ കണ്ടത്. ഫഖാല, അപ്പ മഹാൻ പറഞ്ഞു, ഇൻ സദഖത്തു റുയാക, നിങ്ങളുടെ സ്വപ്നം സത്യമാണെങ്കിൽ, ലതുഹയ്യന സുന്നത നബിയക, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നിങ്ങളെ ഹയാത്താക്കുന്നു. അങ്ങനെ അബു ഹനീഫ ഇമാം സ്വപ്നം കണ്ടില്ലേ, പറയാനെമ്പാടുമുണ്ട്, ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഇമാം ഹദീസ് പണ്ഡിതനായ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ആ സ്വഹീഹുൽ ബുഖാരിയുടെ അതേ ക്രോഡീകരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ആരാ ചെറുപ്പക്കാരാ, നാളെ നാം മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ ഹബീബായ തങ്ങൾ നമ്മുടെ ഖബറിൽ എത്തണ്ടയോ? ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് കേട്ടോ? അതേ അബ്ദുൽ വാഹിദ് റഹ്മത്തുല്ലാഹി അലൈഹി പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ നൗമി, ഞാൻ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. വമഅഹു ജമാഅത്തു മിൻ സ്വഹാബിഹി, തങ്ങളെ കൂടെ ഒരു കൂട്ടം സ്വഹാബത്തുണ്ട്. വഹുവ വാഖിഫുൻ ഫീ മൗളിഇൻ, തങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്. ഫസല്ലംതു അലൈഹി, ഞാൻ തങ്ങൾക്ക് സലാം അങ്ങോട്ട് പറഞ്ഞു. ഫറദ്ദ അലയ്യ സലാം, തങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സലാം മടക്കി. ഫഖുൽതു, സ്വപ്നത്തിലാണ് ഞാൻ തങ്ങളോട് ചോദിച്ചു, അല്ല നബിയേ, മാ യൂഖിഫുക യാ റസൂലല്ലാഹ്, തങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം എന്താണ്? ആരോ ഒരാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഫഖാല, അപ്പോഴല്ലേ പറഞ്ഞത്, അന്തദിറു മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി, ഞാൻ ബുഖാരി ശരീഫ് രചിച്ച ക്രോഡീകരിച്ച മുഹമ്മദ് ഇബ്നു ഇസ്മായിലുൽ ബുഖാരി തങ്ങളെ കാത്തിരിക്കുകയാണ്. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് വരും, അയാളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാ. അബ്ദുൽ വാഹിദ് തങ്ങൾ പറയാണ്, ഫലമ്മാ കാന ബഅദ അയ്യാമിൻ, ഈ സ്വപ്നം കണ്ടതിന് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ, ബലഗനി മൗതുഹു, ഞാൻ സ്വപ്നം കാണുമ്പോ ബുഖാരി ഇമാം ജീവിച്ചിരിപ്പുണ്ട്, സ്വപ്നം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ അങ്ങ് പിന്നിട്ടപ്പോ എനിക്ക് വിവരം കിട്ടി ഇമാം ബുഖാരി വഫാത്തായി എന്ന്. ഫനലർന അപ്പോഴാ ഞങ്ങൾ ആലോചിക്കുന്നത്, ഫഇദാ ഹുവ ഖദ് മാത ഫി സാഅത്തിൽ ലതി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിയാ, എന്നാണ് മരിച്ചതെന്നറിയോ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ട അന്ന് ഹബീബായ തങ്ങൾ എന്നോട്, ഞാൻ ബുഖാരി ഇമാമിനെ കാത്തു നിൽക്കുകയാണ് സ്വാഗതം ചെയ്യാൻ എന്ന് പറഞ്ഞ രാവിലെയോ അന്നാണ് ബുഖാരി ഇമാം വഫാത്തായത് കേട്ടോ. അപ്പൊ ബുഖാരി ഇമാം വഫാത്തായപ്പോ ആ ബുഖാരി ഇമാമിനെ സ്വാഗതം ചെയ്യാൻ അവിടുന്ന് കാത്തു നിൽക്കുകയാ.